നമസ്കാരം ഏവർക്കും വിദ്യാസാഗർ മിത്രമലയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് വിങ്സ് ആൻഡ് വീൽസ് രണ്ടാമത്തെ യൂണിറ്റായ വിങ്സ് ആൻഡ് വീൽസ് എന്ന് പറയുന്ന യൂണിറ്റിലെ ഒരു മനോഹരമായ പോയമാണ് പഠിക്കാൻ പോകുന്നത് പോയത്തിൻ്റെ പേര് മാർവലസ് ട്രാവൽ എന്താണ് മാർവലസ് ട്രാവൽ ഓക്കെ അപ്പോൾ മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഓഥർ എന്ന് പറയുന്നത് ജോഷുവ ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു മലേഷ്യൻ ഫിലിം ഡയറക്ടറാണ് മലേഷ്യൻ ഫിലിം ഡയറക്ടർ എന്ന് പറയുമ്പോൾ മലേഷ്യക്കാരനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകനും അതുപോലെ ഡിസൈനറും ആയിരുന്നു അദ്ദേഹം തൻ്റെ ഫിലിം ഇൻഡസ്ട്രിയിലെ ജോലി അല്ലെങ്കിൽ ആരംഭിച്ചത് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അദ്ദേഹം വന്ന 1995 തുടർന്ന് ഒട്ടനവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തു യാത്രകളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ കലാകാരനായിരുന്നു ജോഷുവ ഫെർണാണ്ടസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ യാത്രാനുഭവം ഇവിടെ കവിതാരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് കവിതയിലേക്ക് പോകാം ഓക്കെ നമുക്ക് ആരംഭിക്കാം മാർവലസ് ട്രാവൽ ഗംഭീരമായ യാത്ര അല്ലെങ്കിൽ അത്ഭുതകരമായ യാത്ര മാർവലസ് ട്രാവൽ ആദ്യത്തെ സ്റ്റാൻസിലേക്ക് പോകാം ഐ ട്രാവൽ വിത്ത് മൈ ഐസ് വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ സംവൺ ലെഫ്റ്റ് ദം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ അപ്പോൾ എന്താണ് ഒന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് ഐ ട്രാവൽ വിത്ത് മൈ ഐസ് ഞാൻ സഞ്ചരിക്കുന്നത് എൻ്റെ ഓരോ യാത്രകളും ഐ ട്രാവൽ വിത്ത് മൈ ഐസ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഞാൻ അധികം ഒരുപാട് കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കാൻ വേണ്ടിയാണ് സഞ്ചരിക്കുന്നത് വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ അങ്ങനെ എൻ്റെ യാത്രകളിൽ പലപ്പോഴും വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ പലരും നിശബ്ദമായി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ അങ്ങനെ എൻ്റെ യാത്രയിൽ പലപ്പോഴും പലരും എന്തു ചെയ്യുന്നുണ്ട് ആ കരച്ചിലടക്കി പിടിച്ച് നിശബ്ദമായി കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ അവരോട് ചോദിച്ചു എന്താണ് ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ നിങ്ങൾ എന്തിനാണ് കരയുന്നത് എന്ന് ഞാൻ എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ സംവൺ ലെഫ്റ്റ് ദം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ അല്ലേ ആരൊക്കെയോ ആരോ ഒരാൾ അല്ലെങ്കിൽ ആരൊക്കെയോ വേണ്ടപ്പെട്ടവർ തങ്ങളെ വിട്ടുപോയി വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ അല്ലേ ഒരു ഗുഡ് ബൈ പോലും പറയാതെ അവസാന യാത്ര പോലും പറയാതെ തങ്ങളുടെ പ്രിയപ്പെട്ടവരാരോ അവരെ വിട്ടുപോയി ആയതിനാലാണ് അവർ എന്ത് ചെയ്യുന്നത് കരയുന്നത് ഓക്കെ അപ്പോൾ എന്താ ഒന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത് ഐ ട്രാവൽ വിത്ത് മൈ ഐസ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് സഞ്ചരിക്കുകയാണ് അതായത് ഞാൻ കാഴ്ചകൾ ഒരുപാട് കാണാൻ സഞ്ചരിക്കുകയാണ് വാച്ചിങ് ദോസ് സൈലൻ്റ്ലി ക്രൈ ആസ്കിങ് ദംസെൽസ് ദ ക്വസ്റ്റ്യൻ വൈ സംവൺ ലെഫ്റ്റ് ദം വിത്തൗട്ട് സേയിങ് ഗുഡ് ബൈ അല്ലേ അപ്പോൾ ആ യാത്രയിൽ താൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്താണ് ചിലർ നിശബ്ദമായി കരയുന്നത് കണ്ടിട്ടുണ്ട് അവരോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് അല്ലേ അവർ പറഞ്ഞ കാര്യം എന്താണ് ആരൊക്കെയോ അവരുടെ പ്രിയപ്പെട്ടവർ വേണ്ടപ്പെട്ടവർ തങ്ങളെ എന്ത് ചെയ്തു വിട്ടുപോയി ഒരു വാക്കുപോലും പറയാതെ അല്ലേ ഒരു പക്ഷേ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ പട്ടിണിയോ ഒക്കെ കൊണ്ട് എന്ത് ചെയ്യപ്പെട്ടാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പകർച്ചവ്യാധികളോ ഒക്കെ പിടിക്കപ്പെട്ട് തങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട്ടുപോയി കാണാം എന്താണ് ഒരു ഗുഡ് ബൈ പോലും പറയാതെ അവസാന വാക്ക് പോലും പറയാതെ നോക്കൂ അടുത്ത സ്റ്റാൻസിലേക്ക് പോകാം ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ് ഞാൻ എൻ്റെ ചിന്തകൾക്കൊപ്പമാണ് അല്ലെങ്കിൽ ചിന്തകളുമായിട്ടാണ് സഞ്ചരിക്കുന്നത് ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ് ഞാൻ എൻ്റെ ചിന്തകൾക്കൊപ്പമാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തകളെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ തൻ്റെ ചിന്താഗതിക്കനുസരിച്ചാണ് അത് ആര് യാത്ര നടത്തുന്നത് ജോഷുവ ഫെർണാണ്ടസ് യാത്ര നടത്തുന്നത് അല്ലേ ഐ ട്രാവൽ വിത്ത് മൈ തോട്ട്സ് ഞാൻ എൻ്റെ ചിന്തകൾക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തകളുമായിട്ടാണ് യാത്ര ചെയ്യുന്നത് ഐ ട്രാവൽ വിത്ത് മൈ പെൻ എൻ്റെ പേനയുമായിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ അനിവാര്യ ഘടകമാണ് സോ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം ആരെ കൊണ്ടുപോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആയുധമായിട്ടുള്ള പേനയെ കൊണ്ടുപോകാറുണ്ട് ടു റൈറ്റ് എബൌട്ട് ചിൽഡ്രൻ വുമൺ ആൻഡ് മെൻ എന്തിനു വേണ്ടിയാണ് പേന കൊണ്ടുപോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ വിവിധ സ്ഥലങ്ങൾ അവിടങ്ങളിലെ കുട്ടികളെപ്പറ്റി സ്ത്രീകളെപ്പറ്റി പുരുഷന്മാരെപ്പറ്റിയൊക്കെ എഴുതാൻ അപ്പോൾ എൻ്റെ പേന എന്തിനാണ് ഞാൻ കൊണ്ടുപോകുന്നത് ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെ ജനവിഭാഗത്തെപ്പറ്റി എഴുതുവാനാണ് എൻ്റെ പേന
അല്ലേ? അതിൽ കുട്ടികൾ വന്നു, പുരുഷന്മാരും സ്ത്രീകളും വന്നു. അതായത് എല്ലാവരെയും പറ്റി എഴുതുവാൻ വേണ്ടിയും മനുഷ്യരെ പറ്റി എഴുതുവാൻ, അവരുടെ ജീവിതം എഴുതുവാൻ എപ്പോഴും ഞാൻ എൻ്റെ യാത്രയിലുടനീളം എൻ്റെ പേനയെ സൂക്ഷിക്കാറുണ്ട്. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. അടുത്ത സ്റ്റാൻസയാണ്, നോക്കൂ. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ് ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിംഗ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. അപ്പം എന്താ ആ സ്റ്റാൻസിൽ പറയുന്നത് നോക്കാം. ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്. വോയിസ് എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം. ഞാൻ എൻ്റെ ശബ്ദവുമായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ സഞ്ചരിക്കുന്ന വിവിധ സ്ഥലങ്ങൾ, ഞാൻ പോയി എത്തിച്ചേരുന്ന വിവിധ സ്ഥലങ്ങൾ, അവിടെയുള്ള ജനങ്ങളുമായിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്യാറുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അങ്ങനെ ഐ ട്രാവൽ വിത്ത് മൈ വോയിസ്, ഞാൻ എൻ്റെ ശബ്ദവുമായിട്ടാണ് അല്ലെങ്കിൽ ശബ്ദത്തെയും കൊണ്ടാണ് സഞ്ചരിക്കുന്നത്. ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ്. ഒപ്പം ഞാൻ ആരെയും കൊണ്ടുപോകാറുണ്ട്? ഐ ട്രാവൽ വിത്ത് മൈ ഹോപ്പ് ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിംഗ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. എൻ്റെ യാത്രയിലുടനീളം എൻ്റെ പ്രതീക്ഷയുമായിട്ടാണ്, ഹോപ്പ് പ്രതീക്ഷയുമായിട്ടാണ് ഞാൻ സഞ്ചരിക്കുന്നത്. എന്തിനാ പ്രതീക്ഷ? ദാറ്റ് സംതിങ് ന്യൂ വുഡ് സ്പ്രിംഗ് ഇൻ ടു മൈ ഹോറോസ്കോപ്പ്. എൻ്റെ മനസ്സിൻ്റെ മനസ്സിൻ്റെ ജാതകത്തിൽ എന്തെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ, എൻ്റെ മനസ്സിൽ എന്തെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ മുട്ടിട്ട് വിരിയുമെന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ യാത്രയിലുടനീളം ഞാൻ എൻ്റെ പ്രതീക്ഷകളുമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ അദ്ദേഹത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അനുഭവങ്ങളും പാഠങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾക്കും രചനകൾക്കുമൊക്കെ ഇതിവൃത്തമാകുന്നത്. ജോഷുവ ഫെർണാണ്ടസ് ഒരു ചലച്ചിത്രകാരനായതിനാൽ അദ്ദേഹത്തിന് ധാരാളം ജീവിതാനുഭവങ്ങൾ വേണമായിരുന്നു. ആയതിനാൽ അദ്ദേഹത്തിൻ്റെ യാത്രകളുടനീളം അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയെയും കൂടെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. മനസ്സിൻ്റെ ജാതകത്തിൽ പുതിയ എന്തെങ്കിലും മുട്ടിട്ട് വിരിയുമോ എന്ന പ്രതീക്ഷയാൽ, പുതിയ ആശയങ്ങൾ എന്തെങ്കിലും മുട്ടിട്ട് വിരിയുമോ എന്ന പ്രതീക്ഷയാൽ. ഓക്കെ. Whether in Asia, America or Europe, there will always be something interesting to scope. ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ ഏഷ്യ ആകട്ടെ, അല്ലെ, അദ്ദേഹം ഏഷ്യയിൽ സഞ്ചരിച്ചു, അമേരിക്കയിൽ സഞ്ചരിച്ചു, യൂറോപ്പിൽ സഞ്ചരിച്ചു. There will always be something interesting to scope. അല്ലേ, ഓരോ യാത്രയിലും അദ്ദേഹത്തിന് എന്താണ് താല്പര്യങ്ങൾ ഉളവാക്കുന്ന, എന്തെങ്കിലും പ്രതീക്ഷകൾ കൊടുക്കുന്ന ആശയങ്ങൾ ലഭിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അദ്ദേഹം ഏഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലെയൊക്കെ സഞ്ചരിച്ചു. അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് എന്താണ് താല്പര്യം ഉളവാക്കുന്ന അല്ലെങ്കിൽ കൗതുകം ഉണ്ടാക്കുന്ന പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം കണ്ടെത്തും, അല്ലെങ്കിൽ കണ്ടെത്തുക തന്നെ ചെയ്യും. അല്ലേ, നോക്കൂ. ഐ ട്രാവൽ ടു മെനി ഡിഫറൻറ്റ് പ്ലേസസ്. ഐ ട്രാവൽ ടു മെനി ഡിഫറൻറ്റ് പ്ലേസസ് മിക്സ് വിത്ത് മെനി റൈസസ്. ഐഡൻറ്റിഫൈ ട്രൈബ്സ്മാൻ ബൈ ദെയർ ഫേസസ് ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. അതാണ് അടുത്ത സ്റ്റാൻസ്. എന്താ അതിനകത്ത് പറയുന്നത്? ഐ ട്രാവൽ ടു മെനി ഡിഫറൻറ്റ് പ്ലേസസ്. ഞാൻ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചു. മിക്സ് വിത്ത് മെനി റൈസസ്. അവിടെ പോയി ധാരാളം വർഗത്തിൽപ്പെട്ട ആളുകളുമായിട്ട് ഞാൻ ഇടകലർന്നു. അല്ലേ, ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു. അവിടെയുള്ള ജനങ്ങളുമായിട്ടൊക്കെ ഞാൻ എന്ത് ചെയ്തു? നല്ല അവരുമായിട്ട് കൂടെ ചേർന്നു. അതിലൂടെ ഐഡൻറ്റിഫൈ ട്രൈബ്സ്മാൻ ബൈ ദെയർ ഫേസസ്. അതിലൂടെ ഞാൻ മനസ്സിലാക്കി, ഐഡൻറ്റിഫൈ തിരിച്ചറിഞ്ഞു, ട്രൈബ്സ്മാൻ ഗോത്രവർഗ്ഗക്കാരനെ തിരിച്ചറിഞ്ഞു, ബൈ ദെയർ ഫേസസ്. അല്ലേ, മുഖം നോക്കിക്കൊണ്ട് ഗോത്രവർഗ്ഗക്കാരനായിട്ടുള്ള മനുഷ്യനെ ഞാൻ തിരിച്ചറിഞ്ഞു. ആൻഡ് ലിറ്റിൽ ഗേൾസ് ബൈ ദെയർ ലേസസ്. വസ്ത്രങ്ങൾ കണ്ടുകൊണ്ട്, വസ്ത്രത്തിൻ്റെ രീതികൾ കണ്ടുകൊണ്ട് കൊച്ചു പെൺകുട്ടികളെയും ഞാൻ മനസ്സിലാക്കി. അല്ലേ, അപ്പോൾ എന്താണ് ആ ഗോത്രവർഗ്ഗക്കാരനെ ഞാൻ അദ്ദേഹത്തിൻ്റെ എന്താണ് മുഖം കണ്ട് മനസ്സിലാക്കുകയും കൊച്ചു പെൺകുട്ടികളെ അവരുടെ വസ്ത്രങ്ങൾ കണ്ട് ഞാൻ തിരിച്ചറിയുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിച്ചു, ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടകലർന്നു. നോക്കൂ ലാസ്റ്റ് സ്റ്റാൻസയിൽ എന്താണ് പറയുന്നതെന്ന്. I travel without money, so please listen to my testimony. Okay. The good, the bad, and even the ugly, every experience is worth life's journey. For I will always be marveled whenever I travel. Okay. I travel without money.
എൻ്റെ യാത്രയിൽ ഒരിക്കൽ പോലും ഞാൻ എന്ത് ചെയ്യാറില്ല, പൈസയൊന്നും കൊണ്ടുപോകാറില്ല. ഒരു പൈസയുമായിട്ട് ഇല്ലാതെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത്. ഐ ട്രാവൽ വിത്തൗട്ട് മണി. സോ പ്ലീസ് ലിസൺ ടു മൈ ടെസ്റ്റ് മണി. സോ ആയതിനാൽ എൻ്റെ ഈ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. എന്താണത്? ദ ഗുഡ്, ദ ബാഡ് ആൻഡ് ഈവൻ ദ അഗ്ലി. എൻ്റെ യാത്രകൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ നല്ലതാകട്ടെ ചീത്തയാകട്ടെ ഇനി തീരെ മോശപ്പെട്ടതാകട്ടെ, അനുഭവങ്ങൾ നല്ലതാകട്ടെ അഴുക്കയാകട്ടെ തീരെ മോശപ്പെട്ടതാകട്ടെ അഗ്ലിയായി പോകട്ടെ എന്ത് തന്നെയായാലും, എവരി എക്സ്പീരിയൻസ് ഈസ് വോർത്ത് ലൈഫ്സ് ജേണി. എൻ്റെ യാത്രകളിലെ ഓരോ അനുഭവങ്ങളും എന്ത് തന്നെയാണ്, ജീവിതത്തിലെയും അനുഭവങ്ങൾ തന്നെയാണ് അല്ലേ. എന്നാണ് എൻ്റെ യാത്രയിലുണ്ടായ ഓരോ അനുഭവങ്ങളും എനിക്കുണ്ടായ നല്ലതാകട്ടെ അഴുക്കയാകട്ടെ ചീത്തയാകട്ടെ എന്തനുഭവമായാലും ആ അനുഭവങ്ങൾ ജീവിതത്തിലും വരാൻ കഴിയുന്ന അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ ജീവിതത്തിലെ തന്നെ അനുഭവങ്ങളാണ്. നോക്കൂ, ഫോർ ഐ വിൽ ഓൾവേയ്സ് ബി മാർവൽഡ് വെൻ എവർ ഐ ട്രാവൽ. ആയതിനാൽ എപ്പോഴൊക്കെയാണോ ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ, എപ്പോഴൊക്കെയാണോ ഞാൻ യാത്ര ചെയ്യുന്നത്, അപ്പോഴൊക്കെ ഞാൻ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാറുണ്ട്, അല്ലെങ്കിൽ അത്ഭുതത്തോടുകൂടി എന്ത് ചെയ്യാണ് ഓരോന്നിനെയും വീക്ഷിക്കുകയാണ് അല്ലേ. ഫോർ ഐ വിൽ ഓൾവേയ്സ് ബി മാർവൽഡ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ എന്ത് ചെയ്യാണ്, ആശ്ചര്യപ്പെട്ട് അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത്ഭുതങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ യാത്രയിൽ, ഞാൻ യാത്ര ചെയ്യുന്ന ഓരോ വേളയിലും. ഓക്കെ, അതാണ് മാർവലസ് ട്രാവൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള കവിത. യാത്രകളെ ഇഷ്ടപ്പെടുന്ന ജോഷുവ ഫെർണാണ്ടസ് മാത്രമല്ല, നമ്മളും എന്ത് ചെയ്യാറുണ്ട്, യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ യാത്രകളെ ഇഷ്ടപ്പെടുന്ന നമ്മൾക്ക് പഠിക്കാനായിട്ട് വളരെ മനോഹരമായ ജോഷുവ ഫെർണാണ്ടസിൻ്റെ വളരെ നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കവിതയാണ് മാർവലസ് ട്രാവൽ. എല്ലാവരും വായിച്ചു നോക്കുക, വളരെ ചെറിയൊരു കവിതയാണ്, വായിച്ചു നോക്കുക, ആശയം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.